ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു സ്നാക്സും കൂടെയാണ്. പിന്നെ നമുക്കിത് നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് ടൈം മുമ്പ് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഒരു 5 കോഴിമുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ സാധാരണമായിട്ടുള്ള പച്ചവെള്ളത്തിലോട്ടാണ് ഈ ഒരു 5 കോഴിമുട്ട വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിനു വെച്ചാൽ ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തൊലിയൊക്കെ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളയും അതുപോലെ യെല്ലോയൊക്കെ കുറച്ചൊന്ന് ഉറച്ചിട്ടാണ് കിട്ടേണ്ടത്. നമുക്കങ്ങനെ ലൂസായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇല്ല, ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വേവായിട്ട് കിട്ടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ അതാ കോഴിമുട്ട നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ തോടൊക്കെ കളയാനും പാടുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും പാടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒടയാതെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണം. അപ്പോൾ അതായത് ഇതേപോലെ ഞാൻ സെൻറ്ററായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ നീളത്തിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു മഞ്ഞക്കരു അങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഡാർക്കായിട്ട് വന്നിട്ടുള്ള എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ വേവിച്ചുകൊണ്ട് കേട്ടോ. നമുക്കിതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണം. അതായത് ഇതുപോലൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. എന്നാൽ ഒടിയൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ അതാ യെല്ലോയും അതുപോലെ തന്നെ വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി പൊടിച്ചിട്ടുള്ളത് കേട്ടോ. 1/2 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ തന്നെ നിറച്ചിട്ട് തന്നെ എടുത്തോളൂ. നമുക്ക് മയോണൈസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അധികം ഓയിലൊന്നും ഇല്ലാത്ത മയോണൈസാണ്. അത് 1 ടീസ്പൂൺ നിറച്ചിട്ടാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ഹോട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ചില്ലി സോസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറഞ്ഞൊരു മധുരം ഒരു എരിവും കൂടി ഉണ്ടാവും. അത് ഏകദേശം 1 ടീസ്പൂണോളം തന്നെ അതും എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ടൊമാറ്റോ കച്ചപ്പ് യൂസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലക്സും കൂടെയാണ് മുളകൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മല്ലിച്ചപ്പാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഈ ഒരു സോസുകളിലൊക്കെ ഓൾറെഡി ഉപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു കറക്റ്റ് ലെവലിലാണ്. ഞാൻ ഇതിലേക്ക് സെപ്പറേറ്റ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കലില്ല ഉപ്പ് കേട്ടോ. പിന്നെ ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും അതിലാ ഒരു കട്ടകളൊന്നും പാടില്ല. നല്ല പേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് മുട്ടയുടെ വൈറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒന്ന് ഉടച്ച് വെച്ച് കൊടുക്കണേ. ഒരു കോഴിമുട്ടേനെ ധാരാളം ആട്ടോ, ഒരു കോഴിമുട്ട മതിയാവും. ഇപ്പോൾ ഒരു 5 കോഴിമുട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് ഒരു ഫോർക്ക് നെയ് യൂസ് ചെയ്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കരുത്. അപ്പോൾ ഇത് ഞാനൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ബ്രെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നൈസാക്കിയിട്ട് അത് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് നനച്ചെടുക്കുക. അപ്പോൾ ആ കോഴിമുട്ട എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ പൊട്ടുന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ വൈറ്റ് ഒട്ടും കാണാൻ പാടില്ല, ബ്രെഡ് ക്രംസ് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ വൈറ്റ് കണ്ടാൽ നമ്മൾ ചിലപ്പം എണ്ണയിലേക്ക് ഇടുമ്പോൾ ചിലപ്പം പൊട്ടിത്തെറുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കേണ്ട, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നന്നായിട്ട് കവർ ചെയ്തെടുക്കുക, ഇതുപോലെ കവർ ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും അതിന് ബ്രെഡിൻ്റെ ക്രംസ് പോകാൻ പാടില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഞാൻ ബ്രെഡ് ക്രംസ് ആ എഗ് വൈറ്റിൽ മൊത്തമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതുപോലുള്ളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയെടുക്കാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്ക് കവറോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ. നമുക്കിത് എല്ലാം ഇതിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇട്ട് കൊടുക്കാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലോട്ട് ഇറക്കി വെച്ചത് കേട്ടോ. ഇപ്പോൾ ഒരു ക്രീം ഫില്ലിംഗ് മൊത്തം ഞാൻ അതിലേക്ക് അങ്ങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു കത്രിൻ്റെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിവിടെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഒരു എഗ് വൈറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോന്ന് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. ഇനി എവിടെയെങ്കിലും നമ്മൾ ആ ഒരു ബ്രെഡ് കോട്ടിങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ താഴെഭാഗം ഏകദേശം നായി വന്നപ്പോൾ ഞാനൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ എഗ് വൈറ്റ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങ് ഊറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു കിച്ചൺ ടവിളിലേക്ക് അങ്ങ് മാറ്റിയെടുത്താൽ മതി. എന്നിട്ട് അങ്ങ് കമഴ്ത്തി ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അതിൽ അഥവാ ഓയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനും കൂടെ വേണ്ടിയിട്ടൊന്ന് കമഴ്ത്തി ഇട്ടാൽ മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ എഗ് വൈറ്റൊക്കെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ മതി കേട്ടോ, അതേകം ഡാർക്ക് ആവേണ്ടേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഫില്ലിംഗ് ഉണ്ടല്ലോ, കുറേശ്ശായിട്ട് ഓരോ നമ്മൾ ആ എഗ് യോക്ക് എടുത്ത ഭാഗത്തോട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ ഓരോ പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും. ആ ഒരു ക്രംസൊക്കെ ബ്രെഡ് ക്രംസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറഞ്ഞൊരു മധുരവും പുളിയൊക്കെ കൂടി ആയിട്ടാണ് ഇത് വരുന്നത്. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്സും കൂടിയാണ്. ഇപ്പോൾ ഇതാ എല്ലാത്തിൽ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറേശ്ശായിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറേശ്ശായിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.